നമസ്കാരം. ഇന്നലെ തൃശൂർ അതിവേഗ കോടതി ഒരു പോക്സോ കേസിലെ പ്രതിയെ ശിക്ഷിച്ചു. ആ പ്രതിക്ക് 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷിച്ചത്. അത് സാധാരണ ഒരു വാർത്തയായി അങ്ങ് പോയി. വാസ്തവത്തിൽ അത്തരമൊരു സാധാരണ വാർത്തയായി അവസാനിക്കേണ്ടതല്ലാതെ അതീവ പ്രാധാന്യത്തോടുകൂടി കൊടുക്കേണ്ട വാർത്തയാണത്. ഏതെങ്കിലും വഴിയിലുള്ള ഒരു ക്രിമിനൽ മനോഭാവമുള്ള ഒരാൾ ഒരു കുട്ടിയെ കയ്യിൽ കിട്ടുമ്പോൾ പീഡിപ്പിക്കുന്നത് പോലെയുള്ള ഒരു പോക്സോ കേസല്ല. നേരെ മറിച്ച് എല്ലാ കുട്ടികൾക്കും സംരക്ഷണം അരുളേണ്ട ഒരു കത്തോലിക്ക സഭ വൈദികൻ തൻ്റെ തിരുവസ്ത്രത്തിൻ്റെ മറവിൽ ആദ്യ കുർബാന പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്ത് പീഡിപ്പിച്ച കേസാണ്. അത് സംശയലേശമെന്നെ തെളിഞ്ഞതുകൊണ്ടാണ് 7 വർഷം കഠിന തടവ് വിധിച്ചത്. ഫാദർ രാജു കൊക്കൻ എന്നാണ് ഈ വൃത്തികെട്ട ജന്മത്തിൻ്റെ പേര്. ഇത്തരം വൃത്തികെട്ടവന്മാർ എങ്ങനെയാണ് പൗരോഹിത്യത്തിൻ്റെ കുപ്പായം അണിയുന്നത്? അവരെങ്ങനെയാണ് ഈ കുപ്പായം അണിഞ്ഞുകൊണ്ട് ഇത്തരം പീഡനകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്? അവരെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടാണ് സഭ പരാജയപ്പെടുന്നത്? ചർച്ച ചെയ്യേണ്ടതാണ്. അത് ഏതെങ്കിലും ഒരു ആത്മീയ നേതാവ്, അതൊരു വ്യവസ്ഥാപിത സഭയിലെ ഒരു പുരോഹിതനാവട്ടെ, പെന്തക്കോസ്റ്റൽ സഭയിലെ ഒരു പാസ്റ്റർ ആവട്ടെ, ഏതെങ്കിലും പള്ളിയിലെ ഒരു ഉസ്താദോ മദ്രസ അധ്യാപകനോ ആവട്ടെ, ഏതെങ്കിലും ക്ഷേത്രത്തിലെ പൂജാരിയോ ഒരു സന്യാസിയോ ആവട്ടെ, അവർ ഒരു കുട്ടിയെ പീഡിപ്പിച്ചാൽ, അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവട്ടെ, അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഒരു പിതാവ് കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത് പോലെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അതിന് 7 വർഷം തടവ് കൊടുത്താൽ പോരാ. പോക്സോ കേസ് ഇനി പുതുക്കി പണിയുമ്പോൾ ഇത്തരം രക്ഷിതാക്കൾ, ആത്മീയ ഗുരുക്കൾ ഈ പ്രവൃത്തി ചെയ്താൽ അവരുടെ ശിക്ഷ ജീവപര്യന്തമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ നടന്നത് അതീവ ക്രൂരമാണ്. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി ആദ്യ കുർബാനയ്ക്ക് പഠിക്കാൻ വരുന്നു. ആദ്യ കുർബാന എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം മാമോദീസായിൽ തന്നെ ആദ്യ കുർബാന കൊടുക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു ആഘോഷം എന്ന നിലയിൽ ആദ്യ കുർബാന തുടരുകയാണ്. വാസ്തവത്തിൽ മാമോദീസ സമയത്ത് ആദ്യ കുർബാന കൊടുത്താൽ പിന്നൊരു ആദ്യ കുർബാന അവസാനിപ്പിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും അത് കൊടുക്കട്ടെ. കുംഭസാരമടക്കമുള്ള കൂദാശകൾ പൂർത്തിയാക്കുന്നത് ഈ സമയത്താണ്. അങ്ങനെ ആദ്യ കുർബാന പഠിക്കാൻ വരുന്ന കുട്ടികൾ, അവർ പൊതുവെ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളാണ് ആദ്യ കുർബാന പഠിക്കാൻ വരുന്നത്. അങ്ങനെ പഠിക്കാൻ വന്ന ഒരു കുട്ടിക്ക് വീട്ടിൽ കാശില്ലാത്തത് കൊണ്ട് ആദ്യ കുർബാനയ്ക്കുള്ള ഉടുപ്പ് വാങ്ങാൻ പറ്റുന്നില്ല. മിക്കവാറും എല്ലാ മാതാപിതാക്കളും സമ്പത്തനുസരിച്ചാണ് ആദ്യ കുർബാന ഉടുപ്പ് വാങ്ങുന്നത്. ചിലരൊക്കെ കാശുള്ളവരൊക്കെ വലിയ വിവാഹത്തിന് പോകുന്നത് പോലെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയൊക്കെ കുട്ടികളുടെ ആദ്യ കുർബാന കുപ്പായം വാങ്ങാറുണ്ട്. എന്നാൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞ് കൂലിപ്പണിക്കാരാണ്, അവർക്ക് കാശില്ല. അതുകൊണ്ട് കുപ്പായം വാങ്ങാൻ ഓർഡർ എടുക്കാൻ നേരത്തെ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് കുപ്പായം വാങ്ങാൻ കാശില്ല. അച്ഛൻ പറഞ്ഞു, ഞാൻ നിനക്ക് കുപ്പായം വാങ്ങിത്തരാം. കൊച്ചു സന്തോഷിച്ചു. കൊച്ചിനെ കൂട്ടിക്കൊണ്ട് അച്ഛൻ പള്ളിമുറിയിൽ പോയി. എന്നിട്ട് കൊച്ചിൻ്റെ തുണിയുടെ അളവെടുക്കുകയാണ് എന്ന് പറഞ്ഞ് കൊച്ചിനെ നഗ്നയാക്കി നഗ്നഭാഗങ്ങളിലെല്ലാം സ്പർശിക്കുകയും ആ കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗിക്കുകയും ചെയ്തു. ഒന്നല്ല, 3 ദിവസം തുടർച്ചയായി ഈ വൃത്തികെട്ടവൻ ആ കുട്ടിയെ ദുരുപയോഗിച്ചു. 1, അയാൾ വൈദികനാണ്. 2, അയാൾ പള്ളിമുറിയിൽ വെച്ചാണ് ഈ വൃത്തികേട് ചെയ്തത്. 3, അയാളിലൂടെ ദൈവത്തെ അറിയാൻ പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിയോടാണ് ചെയ്തത്. 4, ആ പെൺകുട്ടിയുടെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ചെയ്തത്. 1 നിമിഷം പോലും അയാൾ ആ സഭാവസ്ത്രം അണിഞ്ഞുകൊണ്ടോ വൈദിക വൃത്തിയിൽ തുടർന്നുകൊണ്ടോ അവിടെ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഒരു വ്യാജ ആരോപണമാണോ എന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ചിലയിടങ്ങളിലൊക്കെ വ്യാജ പീഡന കേസുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം പീഡന കേസുകളുടെ പിന്നിൽ ഇടവകയിലെ ചില പ്രശ്നങ്ങളുണ്ടാവും. അത്തരം ഒരു പശ്ചാത്തലവും ഇല്ല എന്നും ഇയാൾ ഈ വൃത്തികേട് കാട്ടിയെന്നും തിരിച്ചറിയാൻ വളരെ എളുപ്പത്തിൽ കഴിയും. വ്യാജ പീഡന കേസും അല്ലാത്ത കേസും തിരിച്ചറിയാൻ അതുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാണ്. എന്ന് മാത്രമല്ല, കുട്ടികളെ പീഡിപ്പിക്കുന്നവർ ആദ്യമായല്ല അത് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു മതപുരോഹിതൻ ഒരു കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപും അയാൾ പീഡിപ്പിച്ചിട്ടുണ്ടാവും, സംശയവും വേണ്ട. ആ നാട്ടുകാർക്ക് അതറിയാൻ പറ്റും. ഒരു പീഡകനാണെങ്കിൽ, വൃത്തികെട്ടവനാണെങ്കിൽ അത് നാട്ടുകാർക്ക് തിരിച്ചറിയാം. ഇനി അതല്ലെങ്കിൽ പോലും അധികാരികൾക്ക് തിരിച്ചറിയാം. എന്നിട്ടും ഇവരൊക്കെ എങ്ങനെ ഈ പദവിയിൽ തുടർന്നു എന്നതിന് ഉത്തരം പറയേണ്ടത് സഭയാണ്. അതിനേക്കാൾ ഗൗരവമേറിയ വിഷയം, ഈ വൈദികൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2022 സെപ്റ്റംബറിലോ മറ്റോ തൃശൂർ രൂപത ആദരിച്ചു എന്നതാണ്. തൃശൂർ രൂപതയിൽ 50 വർഷം പൂർത്തിയാക്കിയതും 25 വർഷം പൂർത്തിയാക്കിയതുമായ വൈദികരെ ആദരിക്കാൻ തീരുമാനിച്ചു. ഈ 25 വർഷം പൂർത്തിയാക്കിയ വൈദികരെ ആദരിക്കാൻ തീരുമാനിച്ച കൂട്ടത്തിൽ ഈ വൃത്തികെട്ട രാജു കൊക്കൻ്റെ പേരുമുണ്ടായിരുന്നു. മറുനാടൻ അത് വാർത്തയാക്കിയിരുന്നു. അവിടുത്തെ വിശ്വാസികളാണ് ഞങ്ങൾക്കതിൻ്റെ തെളിവുകൾ നൽകിയത്.
ഞങ്ങളിതേക്കുറിച്ച് രൂപതയിൽ വിശദീകരണം ചോദിച്ചപ്പോൾ അവരൊഴിഞ്ഞു മാറി. അദ്ദേഹം പള്ളിയിൽ കുർബാന അർപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ കുർബാന അർപ്പിച്ചാലും ഇല്ലെങ്കിൽ കുർബാന അർപ്പിച്ചതിന് തെളിവുകളുണ്ട്. ഇനി ഇല്ലെങ്കിലും ഇയാളൊരു കുട്ടിയെ പീഡിപ്പിച്ച വൃത്തികെട്ടവനാണ്. അവൻ ഒരിക്കലും പള്ളിയുമായി ബന്ധപ്പെട്ട ഒന്നിലും അനുവദിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ സഭ അവനെ സംരക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇയാളുടെ ജൂബിലി ആഘോഷം നടത്തി എന്നത് വഴി തെളിയുന്നത്. ഈ ജൂബിലി ആഘോഷം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയായി ഇയാളെ ശിക്ഷിച്ചത്. ഇയാൾ ജയിലിലേക്ക് പോകുന്നു. ഇനി 7 വർഷം ഇയാൾ തടവിലാണ്, ഇരുട്ടറയിലാണ്. ഈ മനുഷ്യനെ എന്തുകൊണ്ട് സഭയിൽ നിന്നും ഇതുവരെ പുറത്താക്കിയില്ല? എന്തുകൊണ്ട് ഇയാളുടെ ജൂബിലി ആഘോഷിക്കാൻ സഭ കൂട്ടുനിന്നു? കത്തോലിക്ക സഭ മാപ്പ് പറയണം. ആഗോള കത്തോലിക്ക സഭയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ഇനിയെങ്കിലും ഇവിടുത്തെ കത്തോലിക്ക സഭ തിരിച്ചറിയണം. യൂറോപ്പിലെല്ലാം പാവപ്പെട്ട കുട്ടികളെ പീഡിപ്പിച്ച് ഈ വൈദികർ രസിച്ചു. ലക്ഷക്കണക്കിന് കുട്ടികളാണ് വർഷങ്ങളായി പീഡനത്തിനിരയായത്. അതൊക്കെ അംഗീകരിക്കാനും മാപ്പ് പറയാനും നഷ്ടപരിഹാരം കൊടുക്കാനും ഒരു പോപ്പ് ഫ്രാൻസിസ് വരേണ്ടി വന്നു. അദ്ദേഹം ഭരിക്കുമ്പോൾ ഇവിടെ വൈദികർ ഓടി നടന്ന് പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് തടഞ്ഞേ മതിയാവും. വൈദികർ സമ്മതത്തോടുകൂടിയുള്ള പ്രായപൂർത്തിയായ സ്ത്രീകളോടുള്ള ശാരീരിക ബന്ധം പോലും ഒഴിവാക്കേണ്ടതാണ്. പല വൈദികർക്കും പല വീടുകളിലും ഇത്തരം ബന്ധങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ അവരിൽ പലരും വീട്ടമ്മമാരാണ്. അവരും അവരുടെ ഭർത്താക്കന്മാരും കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അതിനെ പോലും ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോൾ കുഞ്ഞുങ്ങളെ, കുരുന്നുകളെ പീഡിപ്പിക്കാൻ ചിന്തിക്കുന്നത് പോലും നശിപ്പിച്ചു കളയേണ്ട പ്രവണതയാണ്. ഈ ഇത് തടയാൻ സഭ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം പീഡന ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന രീതിയല്ലേ സഭയെടുക്കുന്നത്? അവരെ വെള്ളപൂശുന്ന രീതിയല്ലേ സഭയെടുക്കുന്നത്? അതിന് ഉദാഹരണമാണ് രാജു കൊക്കൻ്റെ അവസ്ഥ. എന്തുകൊണ്ട് ആരോപണം ഉണ്ടായാൽ തന്നെ അതേക്കുറിച്ച് അന്വേഷിക്കാനും നടപടിയെടുത്ത് മാറ്റി നിർത്താനും തീരുമാനമുണ്ടാകുന്നത് വരെ ഇവരെ സ്ത്രീകളോടും കുട്ടികളോടും ബന്ധപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനും സഭയ്ക്ക് കഴിയാത്തത്? അതുകൊണ്ടാണ് ഈ രാജു കൊക്കന്മാരും വടക്കഞ്ചേരിമാരും ഉണ്ടാവുന്നത്. അതുകൊണ്ട് സഭ മാപ്പ് പറയണം. ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക്, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പഴയ കാലത്ത് ഇത്തരം കുട്ടി ദുരുപയോഗത്തിൻ്റെ പേരിൽ മാപ്പ് പറയാൻ കഴിഞ്ഞെങ്കിൽ ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകളുടെ പേരിൽ മാർ ആലഞ്ചേരി മാപ്പ് പറയണം. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു രൂപതയിലെ ഒരു വൈദികനാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടത്. പൊതുസമൂഹത്തോട്, വിശ്വാസ സമൂഹത്തോട് മാപ്പ് പറയണം. അല്ലാതെ കുർബാനയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുക, അൾത്താരയിലിരിക്കുന്ന വിശുദ്ധ ബലി അടിച്ചു മാറ്റുക തുടങ്ങിയ കലാപരിപാടികളല്ല ചെയ്യേണ്ടത്. ഇത്തരം കലാപരിപാടികളുടെ തുടർച്ചയാണ് വൈദികരുടെ വഴിവിട്ട പോക്കും ഈ ദുർനടപ്പും ഈ പീഡനവുമൊക്കെ. അതുകൊണ്ട് സഭ ആത്മാർത്ഥമായി മാപ്പ് പറയണം കേരളീയ സമൂഹത്തോടെ, വിശിഷ്യ സീറോ മലബാർ സഭയിലെ വിശ്വാസികളോട്.